ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ തുടക്കം മുതൽ തന്നെ കടുത്ത വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന മത്സരാർത്ഥിയാണ് ഗബ്രി. ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള കോംബോയാണ് ഗബ്രിക്കെതിരെ ആരാധകർ തിരിയാനുള്ള കാരണങ്ങളിൽ ഒന്ന്. തൻ്റെ ഗെയിം പ്ലാൻ നടപ്പാക്കാൻ വേണ്ടിയാണ് ഗബ്രി ജാസ്മിനുമായി കൂട്ടുപിടിക്കുന്നതെന്നും സ്വന്തമായി നിന്ന് കളിക്കാനോ ജാസ്മിനുമായുള്ള പ്രണയ സ്ട്രാറ്റജി അല്ലാതെ മറ്റൊരു ഗെയിം പ്ലാനും ഗബ്രിക്ക് ഇല്ലെന്നാണ് ആരാധകർ പലരും വിമർശിച്ചത്. മാത്രമല്ല ആവശ്യത്തിനും അനാവശ്യത്തിനും ഗബ്രി ഹൗസിൽ വഴക്കുണ്ടാക്കുകയാണെന്നും മോശം വാക്കുകൾ ഉപയോഗിച്ച് മത്സരാർത്ഥികളെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാം ഗബ്രി നടത്തുന്നുണ്ടെന്നും ഒരു വിഭാഗം ആരാധകർ കുറ്റപ്പെടുത്തുകയുണ്ടായി. ബിഗ് ബോസ് അടക്കം ഗബ്രിയെ ഇതിൻ്റെ പേരിൽ താക്കീത് ചെയ്തിട്ടും ഉണ്ട്. ഇപ്പോഴിതാ ഗബ്രി എന്ന മത്സരാർത്ഥി കടുത്ത സ്ത്രീവിരുദ്ധനാണെന്നും പറയുകയാണ് ഇപ്പോൾ ഒരു ആരാധകൻ. ഹൗസിൽ വെച്ച് പലപ്പോഴായി ഗബ്രി പറഞ്ഞ സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ ചൂണ്ടിക്കാട്ടി ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ ആരാധകൻ പങ്കിട്ട കുറിപ്പ് ഇങ്ങനെയാണ്. ഗബ്രിയുടെ ചില പ്രസ്താവനകൾ നോക്കാം. നോറയോട് ഗബ്രി പറയുന്നത് ഇങ്ങനെ, കണ്ടവരുടെ മുന്നിൽ പോയി കുനിഞ്ഞു നിൽക്കാനല്ലടി നിന്റെ ഗെയിം പ്ലാൻ. അൻസിബയോട് സ്വന്തമായി ഒരു അഭിപ്രായം വേണമടി നാണം കെട്ടവളെ. റോക്കിയോടാണെങ്കിൽ ഇങ്ങനെയാണ് ഗബ്രി പറഞ്ഞത്, ആണാണെങ്കിൽ ആണുങ്ങളെ പോലെ എറിയടാ. ജിൻഡയോടാണെങ്കിൽ ആണാണെങ്കിൽ ആണുങ്ങളെ പോലെ മുഖത്ത് നോക്കി സംസാരിക്കടാ. അതുപോലെ തന്നെ നമ്മുടെ ജാൻമണിയോട് ഗബ്രി പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയാണ്, കഴുകാൻ എൻ്റെ അണ്ടർവെയർ നിനക്ക് തരാം. ആണാണെങ്കിൽ ആണുങ്ങളെ പോലെ എന്ന് കുറഞ്ഞത് 200 തവണ ഇവൻ പറഞ്ഞു കാണും. ആണുങ്ങൾ എങ്ങനെ ഇരിക്കണം എന്ന് ഇവനാണോ തീരുമാനിക്കുന്നത്? അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ആരെ പോലെ ഇരിക്കണം? അതുപോലെ അൻസിബയുടെ നാണമളക്കാൻ ഇവനാരാ? കഴിഞ്ഞ സീസണുകളിലെങ്ങാനും ഇങ്ങനെയൊരു പ്രസ്താവന വന്നിരുന്നെങ്കിൽ ഗബ്രി പിന്നെ വായ തുറക്കിലായിരുന്നു. ഏറ്റവും കൂടുതൽ സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ നടത്തിയ ഗബ്രി ജിൻഡോയെ സ്ത്രീവിരുദ്ധനെന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഗബ്രിയെ സപ്പോർട്ട് ചെയ്യുന്ന പുരോഗമനവാദികളെ സമ്മതിക്കണം. ബിഗ് ബോസ് വീട്ടുകാരെ പോലെ തൊലിവെളുപ്പും പാരമ്പര്യവും നോക്കി പ്രസ്താവനകൾ തൂക്കി നോക്കുന്നവർക്ക് ഗബ്രി പുണ്യാളനും ജിൻഡോ വെറുക്കപ്പെട്ടവനും ആയിരിക്കും. പോസ്റ്റിൽ ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള കോംബോയ്ക്ക് യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല എന്നതും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ജാസ്മിൻ്റെ വാപ്പ ബിഗ് ബോസിലേക്ക് കോൾ ചെയ്ത് ജാസ്മിനോട് ആദ്യം താക്കീത് നൽകിയതായും വൈറലായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ അതിനെതിരെ വരികയും ചെയ്തിട്ടുണ്ട്. വാപ്പ വിളിച്ച അന്ന് ആ ഒരു ആഴ്ച മാത്രമേ ജാസ്മിനെ സൈലൻ്റായി കാണാൻ സാധിച്ചുള്ളൂ. പിന്നെ പൂർവാധികം ശക്തിയോടെ വീണ്ടും ഗബ്രിയുമായിട്ടുള്ള കോംബോയുമായി വീണ്ടും ബിഗ് ബോസ് ഹൗസിൽ വിലസിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജാസ്മിൻ ജാഫർ എന്നത് ആരാധകരെ ഒരുപോലെ അതിശയപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഹൗസിലുള്ളവരും ഹൗസിന് പുറത്തുള്ള ആളുകളും ഒരുപോലെ വെറുക്കപ്പെടുന്ന കോംബോയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ജാസ്ബ്രി കോംബോ എന്ന് പറയുന്നത്. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ അല്ലെങ്കിൽ ഗബ്രി ഹൗസിൽ നിന്നും പുറത്തു പോകുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ തന്നെ ഇനി വരുന്ന ഈ ആഴ്ച വരുന്ന വൈൽഡ് എൻട്രീസ് ഇവരുടെ കോംബോയെ തകർക്കുമോ അല്ലെങ്കിൽ ഇവരെ എന്ത് ചെയ്യുമെന്ന് നമുക്ക് ഇനി വരുന്ന ആഴ്ചകളിൽ കണ്ടു തന്നെ മനസ്സിലാക്കാം. താങ്ക്സ്.